അതല്ലെങ്കിൽ യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടുന്നതിലേക്ക് പോകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ ഈ കേസ് ഒരു ഭീകരാക്രമണമാണ്. സ്വാഭാവികമായിട്ടും യു എ പിയെ ചാർജ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ യു എ പിയെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കേസ് എൻ ഐ എക്ക് ഏറ്റെടുക്കാം. അതല്ലെങ്കിൽ ഈ കേസ് സി ബി ഐക്ക് വിടാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണം. പക്ഷെ ഇവിടെ സംസ്ഥാന സർക്കാർ എല്ലാ കൊലക്കേസുകളിലും കൊലയാളികളെ രക്ഷിക്കുന്ന സമീപനം സ്വീകരിക്കുകയാണല്ലോ. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും പോലീസ് ഇത്തരം കൊലപാതക കേസുകളിൽ പ്രതികളെ പിടികൂടുന്നതിൽ ശുഷ്കാന്തി കാണിക്കുന്നില്ലെങ്കിൽ എന്താ പറയാൻ പറ്റുക? കൊലയാളികളെ രക്ഷിക്കാൻ വേണ്ടി സംസ്ഥാന ഖജനാവിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി വക്കീലന്മാരെ കൊണ്ടുവന്ന് വാദിക്കുന്ന ഒരു സർക്കാർ ഭരിക്കുമ്പോൾ സംസ്ഥാനത്ത് എങ്ങനെയാണ് സമാധാന അന്തരീക്ഷം ഉണ്ടാവുക? എങ്ങനെയാണ് പോലീസിന് നടപടിയെടുക്കാൻ കഴിയുക? ഇത് കേരളത്തിലെ സമാധാന അന്തരീക്ഷത്തെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നമാണ്. കേരളത്തിലെ പൊതുസമൂഹം ആ രീതിയിൽ ഇതിനെ കാണണം. മറുവശത്ത് കൊല്ലപ്പെടുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനാണെങ്കിലും പോപ്പുലർ ഫ്രണ്ടുകാരുടെ ഒരു മോഡസ് ഓപ്പറാണ്ടി സമാനമാണ്. അത് ഐ എസിന് സമാനമാണ്. സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും പോകാൻ തയ്യാറായിരുന്ന വിഭാഗം തന്നെയാണ് ഇതിന് പുറകിലുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ആലപ്പുഴയിലെ ബി ജെ പി നേതാവ് രഞ്ജിത്ത് കൊലപാതകത്തിൽ യഥാർത്ഥ പ്രതികളെ പിടികൂടുന്നതിൽ പോലീസ് പരാജയപ്പെട്ടുവെന്നും പോലീസിന്റെ ജാഗ്രത കുറവാണ് പോപ്പുലർ ഫ്രണ്ട് സ്ലീപ്പർ സെല്ലുകൾ ഉപയോഗപ്പെടുത്തിയത്. പ്രതികൾക്ക് പോലീസിൽ നിന്ന് പോലും സഹായം ലഭിച്ചു. കൊലപാതകളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് സംസ്ഥാന സർക്കാരും പോലീസും എടുക്കുന്നതെന്നാണ് ബി ജെ പി സംസ്ഥാന വക്താവ് സന്ദീപ് വാര്യർ വ്യക്തമാക്കിയത്.